Hi all, welcome to Beauty of Max. In this class, we will discuss abstract algebra mathematics section. Index of a subgroup. What is the subgroup in the index? Very simple. We will discuss the Lagrange's theorem. We will discuss the moreover statement. That is the index. The index of a subgroup H in G is the number of distinct left cosets of H in G. That is the index of a subgroup. Distinct left cosets ആ സബ്ഗ്രൂപ്പിന്റെ distinct left cosetകളുടെ എണ്ണത്തെയാണ് സബ്ഗ്രൂപ്പിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ആ നമ്പറിനെ ആ ഇൻഡെക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓക്കേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം മനസ്സിലായിക്കോണം നമ്പർ ഓഫ് distinct left cosets ഓഫ് h ഇൻ എവിടത്തത് g ഇതാണ് അതിന്റെ മീനിങ് ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫൈനൈറ്റ് ആകാം അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആകാം G finite ആണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സും ഫൈനൈറ്റ് ആയിരിക്കും G infinite ആണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഇൻഫൈനൈറ്റ് ആയിരിക്കും ക്ലിയർ ആണല്ലോ ഇനി ആ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു ലഗ്രാഞ്ചസ് തിയറത്തിൻ്റെ ലാസ്റ്റ് ആ സെനൻസിൽ പറഞ്ഞു നിർത്തിയായിരുന്നു അത് തന്നെയാണ് അവിടെ ഒരു കൊറോളറി ആഡ് ചെയ്തിട്ടുണ്ട് ഇഫ് ജി ഈസ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആൻഡ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ദെൻ ദ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസറ്റ്സ് ഓഫ് എച്ച് ഇൻ ജി ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഓക്കെ ഒരു സബ് ഗ്രൂപ്പിൻ്റെ ഇൻഡെക്സ് അതായത് ലെഫ്റ്റ് കോസറ്റുകളുടെ ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ജിയുടെ ഓർഡറിനെ എച്ചിൻ്റെ ഓർഡർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അത്രയും ലെഫ്റ്റ് ഡിസ്റ്റിങ്ക്ട് കോസറ്റുകൾ ആ സബ് ഗ്രൂപ്പിനുണ്ടായിരിക്കും ഓക്കെ അന്നേരം ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല ഓർത്ത് വെച്ചേക്കാമല്ല ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ഇനി നമുക്ക് മൂന്നാല് പ്രോബ്ലം കൂടെ ചെയ്ത് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക ഫൈൻഡ് ദി ഇൻഡെക്സ് ഓഫ് ബ്രാക്കറ്റ് 3 ഇൻ ദി ഗ്രൂപ്പ് Z24 അതായത് ബ്രാക്കറ്റ് 3 എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് Z24 എന്ന് പറയുന്ന ഗ്രൂപ്പ് Z24 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ബ്രാക്കറ്റ് 3 എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കാനായി വെച്ചിരിക്കുന്നത് അതിന് രണ്ടിൻ്റെ ഓർഡർ അറിഞ്ഞിരുന്നാൽ മതി ഇൻഡെക്സ് ഈസി ആയിട്ട് കിട്ടും ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് വന്നിട്ടുണ്ട് Z24 അതിനകത്ത് മൊത്തം 0 to 23 അതായത് മൊത്തം 24 എലമെൻസ് ഉണ്ട് അത് ഓർഡർ ഓഫ് G24 എന്ന് കിട്ടി ഇനി സബ് ഗ്രൂപ്പ് എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ബ്രാക്കറ്റ് 3 അതിനെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ എലമെൻസ് കണ്ടുപിടിക്കാന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ഡെഫിനിഷൻ അനുസരിച്ച് ബ്രാക്കറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റൈസ് ടു എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു സെഡ് അത് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോഴാണ് അഡീഷൻ ആകുമ്പോഴത്തേക്ക് എങ്ങനെ വരും ബ്രാക്കറ്റ് എ ഈക്വൽ ടു എൻ ഇൻ ടു എ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു സെഡ് എന്ന് വരും ഓക്കെ ഇവിടെ Z24 ആണ് ഇൻഡിജർ സെറ്റാണ് അന്നേരം അഡീഷൻ ആയിരിക്കും ഓപ്പറേഷൻ എന്ന് പറയുന്നത് അന്നേരം ബ്രാക്കറ്റ് 3 ഈക്വൽ ടു സെറ്റ് എങ്ങനെ വരും 3 × n സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു സെഡ് എന്ന് വരും അതായത് 3 മൾട്ടിപ്പിൾസ് വരും 3 മൾട്ടിപ്പിൾസ് Z24 എവിടെ വരെയാണോ വരുന്നത് അത് ഇത്രയും കൗണ്ട് ചെയ്യുക അതായത് 3, 6, 9, 12, 15, 18, 21, 24 എന്ന് വരും 24 എന്ന് വെച്ചാൽ എന്താ വരും 0 ആണ് കാര്യം Z24 23 വരല്ലേ ഉള്ളൂ 24 എന്ന് വെച്ചാൽ വീണ്ടും ആദ്യം തൊട്ട് വരും അതായത് 0 വരും ഓക്കെ വീണ്ടും കറങ്ങി ഈ നമ്പേഴ്സ് തന്നെ വന്നുകൊണ്ടിരിക്കും അതായത് ഇത്ര എലമെൻസ് ആണ് ബ്രാക്കറ്റ് 3 അകത്തുള്ളത് അതായത് മൊത്തം 8 എലമെൻസ് വരും അതായത് ഓർഡർ ഓഫ് എച്ച് എന്ന് വെച്ചാൽ 8 ആണ് ഇപ്പോൾ ഓർഡർ ഓഫ് ജിയും കിട്ടി ഓർഡർ ഓഫ് എച്ചും കിട്ടി അങ്ങനെയെങ്കിൽ ഇൻഡെക്സ് ഓഫ് 3 in Z24 ആ 3 എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഇൻഡെക്സ് ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണം ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജി ഡിവൈഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ആണ് രണ്ടിൻ്റെ ഓർഡർ നമ്മളതിലുണ്ട് 24/8 വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് വരും ക്ലിയർ ആണല്ലോ അടുത്തൊരു എക്സാമ്പിൾ ലെറ്റ് സിഗ്മ ഈക്വൽ ടു 1254 × 23 in S5 ഫൈൻഡ് ദി ഇൻഡെക്സ് ഓഫ് ബ്രാക്കറ്റ് സിഗ്മ ഇൻ S5 സിഗ്മ എന്ന് പറയുന്ന ഒരു പെർമ്യൂട്ടേഷൻ സൈക്കിൾ നൊട്ടേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ S5 എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പായ ബ്രാക്കറ്റ് സിഗ്മയുടെ ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണം ഡിസ്റ്റിങ്ക്ട് ലെഫ്റ്റ് കോസറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കണം അതായത് ഇൻഡെക്സ് കണ്ടുപിടിക്കണം ഇതാണ് ചോദ്യം ഓക്കെ അതിന് ആദ്യം ബ്രാക്കറ്റ് സിഗ്മ കണ്ടുപിടിക്കണം ഓക്കെ അതായത് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഗ്രൂപ്പിൻ്റെ ഓർഡർ വേണം സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ വേണം ഇതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ബ്രാക്കറ്റ് സിഗ്മയിലെ തന്നിരിക്കുന്ന സബ് ഗ്രൂപ്പ് ആ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണം ഇതൊരു പെർമ്യൂട്ടേഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓരോ പവറും ഇതും കൊടുക്കുക സിഗ്മ സിഗ്മ സ്ക്വയർ സിഗ്മ ക്യൂബ് സിഗ്മ റേസ്റ്റ് 4 ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഏത് പവറിനാണോ ഐഡൻറ്റിറ്റി വരുന്നത് ആ പവറായിരിക്കും ആ പെർമ്യൂട്ടേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യ സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട് 1254 × 23 ഓക്കെ 1254 ഓക്കെ മൊത്തം S5 അല്ലേ ഗ്രൂപ്പ് S5 ആകുമ്പോൾ മൊത്തം 5 എലമെൻസ് വരും മുകളിൽ 5 എലമെൻറ്റ് വരും 1 2 3 4 5 ഇനി ഓരോന്നിൻ്റെ ഇമേജ് 1 ഇമേജ് 2 ആണ് അതാണ് 1 ഇമേജ് 2 വന്നു ഇനി 2 ഇമേജ് 5 എന്ന് വരും 2 നേരെ 5 വരും അടുത്ത 5 ഇമേജ് 4 അതായത് 5 നേരെ 4 വരും ആ 4 കറങ്ങി എവിടെ വരും 1 വരും അതായത് 4 എന്ന് പറയുന്ന 1 വരാത്ത എലമെൻ്റ് ഏതാണോ അത് അതിലോട്ട് തന്നെ മാപ്പിംഗ് അതായത് 3 3 അതേപോലെ ഇത് വഴുതല 2 3
മൊത്തം അഞ്ച് എലമെൻ്റ് ആണുള്ളത്. ടു ത്രീയിലോട്ടും അതേപോലെ ത്രീ ടുവിലോട്ടും, ശരിയല്ലേ? അത് അങ്ങോട്ട് പരസ്പരം കൊടുത്താൽ ടു ത്രീ, ത്രീ എന്ന് പറയുന്നത് ടു. ബാക്കിയുള്ള ഒന്നും എലമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം അതിലോട്ട് തന്നെ ഒരു മാപ്പിംഗ്, വൺ ടു വൺ, ഫോർ ടു ഫോർ, ഫൈവ് ടു ഫൈവ്. ഇപ്പം ആ സിഗ്മ എന്ന് പറയുന്ന പെർമിറ്റേഷൻ കിട്ടി. ഇനി അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ വരും, സിഗ്മ ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ ഫൈവ്, ത്രീ ഫൈവ് ടു വൺ ഫോർ എന്ന് വരും. ഇനി അടുത്ത സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ എന്ന് വെച്ചാൽ സിഗ്മ ഇൻറ്റു സിഗ്മ. ആ കിട്ടിയ സാധനം തന്നെ രണ്ട് തവണ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. എപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, അറിഞ്ഞൂടാത്ത ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചോ. ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യും, അതായത് വൺ ടു ഫൈവ് വരെ ഇവിടം വരെ എഴുതുക. ഇനി ഓരോന്നിൻ്റെ ഇമേജ് കണ്ടുപിടിച്ചാൽ മതി. വണ്ണിൻ്റെ ഇമേജ് എന്താണെന്ന് അറിയണം. വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് വൺ ടു ത്രീ. ആ ത്രീന്ന് സ്റ്റാർട്ട് ചെയ്യുക ത്രീ ടു ടു, അതിവിടെ എഴുതുക ത്രീ ടു ടു. ഇനി ടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, ടു ഫൈവിലോട്ടാണ്. ആ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുക, ഫൈവ് എങ്ങോട്ടാണ്, ഫോറിലോട്ടാണ്, അതായത് ഇവിടെ ഫോർ വരും. ഇനി ത്രീ ഡിമേജ്, ത്രീന്ന് സ്റ്റാർട്ട് ചെയ്യുക ത്രീ ടുയിലോട്ടാണ്. ആ ടുയിൽ നിന്ന് തുടങ്ങുക, ഇവിടെ ടു ഫൈവിലോട്ടാണ്, അന്നേരം ഇവിടെ ഫൈവ് വരും. അടുത്ത ഫോർ വണ്ണിലോട്ടാണ്, ആ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക വൺ ത്രീയിലോട്ടാണ്, ആ ത്രീ ഇവിടെ വരും. അടുത്തത് ഫൈവ് ഫോറിലോട്ടാണ്, ആ ഫോർ വണ്ണിലോട്ടാണ്, വൺ ഇവിടെ വരും. ഇങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോമ്പോസിഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ സിഗ്മ സ്ക്വയർ കിട്ടി. അതേപോലെ സിഗ്മ ക്യൂബ്, സിഗ്മ റേസ് ടു ഫോർ ഇങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാമല്ല. അവസാനം സിഗ്മ റേസ് ടു ഫൈവ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് വൺ ടു വൺ, ടു ടു ടു, ത്രീ ടു ത്രീ, ഫോർ ടു ഫോർ, ഫൈവ് ടു ഫൈവ്, സെയിം നമ്പറിലോട്ടാണ് ഇമേജ് വരുന്നത്. അതായത് ഫൈവ് എന്ന് പറയുന്ന പവറിൽ ഓർഡർ കിട്ടി, ശരിയല്ലേ? അതായത് ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത്, ഓർഡർ ഓഫ് ബ്രാക്കറ്റ് സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? ഫൈവ് എന്ന് കിട്ടി, സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ കിട്ടി ഫൈവ്. ഇനി ഗ്രൂപ്പ്, ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എസ് ഫൈവ് അല്ലേ? എസ് ഫൈവിൻ്റെ ഓർഡർ എന്താണ്? പരാവർത്തിയും പറഞ്ഞിട്ടുള്ളതാണ്. എസ് എൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയലാണ്. അങ്ങനെയെങ്കിൽ എസ് ഫൈവ് ആകുമ്പോഴത്തേക്ക് ഫൈവ് ഫാക്ടോറിയൽ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇപ്പം രണ്ട് വൈ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറായി, ദസ് ഇറ്റ്സ് ഇൻഡെക്സ്. അങ്ങനെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് ആയിരിക്കും. ഓർഡർ ഓഫ് ജി എന്ന് വെച്ചാൽ ഫൈവ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഫൈവ്. ഫൈവ് ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ വണ് തൊട്ട് ഫൈവ് വരെയുള്ള നമ്പറിൻ്റെ മൾട്ടിപ്പിൾ, വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ്. അതിൽ ഫൈവ് താഴെയുള്ള ഫൈവ് ആയിട്ട് കട്ട് ചെയ്ത് പോകും, ബാക്കി വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ, അതായത് ട്വൻറ്റി ഫോർ എന്ന് വരും. ഇതാണ് ഇൻഡെക്സ്. ക്ലിയർ ആണല്ലോ. ഫോർ എക്സാമ്പിളോടെ ഫൈൻഡ് ദി ഇൻഡെക്സ് ഓഫ് ബ്രാക്കറ്റ് മ്യൂ ടു ഇൻ ദി ഗ്രൂപ്പ് ഡി ഫോർ. ഡി ഫോർ എന്ന് പറയുന്നത് നമുക്കറിയാം മൊത്തം എട്ട് എലമെൻറ്റ്സ് ഉണ്ട് ഡി ഫോറിനകത്ത്. റോ നോട്ട്, റോ വൺ, റോ ടു, റോ ത്രീ, മ്യൂ വൺ, മ്യൂ ടു, ഡെൽറ്റ വൺ, ഡെൽറ്റ ടു, അതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ സബ് ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത് ബ്രാക്കറ്റ് മ്യൂ ടു എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇൻഡെക്സാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിന് മ്യൂ ടു എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ നമുക്കറിയാം, കാണാൻ അറിഞ്ഞിരിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊക്കെ കാണാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അന്നേരം ആ പെർമ്യൂട്ടേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ, അതിൻ്റെ ഓരോന്നിൻ്റെ ഇമേജ് ഫോർ ത്രീ ടു വൺ. ഓക്കെ, ഇനി മ്യൂ ടു എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ നമുക്ക് വേണം. അതിന് മ്യൂ ടുവിൻ്റെ സെക്കൻഡ് പവർ, തേർഡ് പവർ, ഫോർത്ത് പവർ ഇങ്ങനെ കണ്ടുപിടിക്കുക. എപ്പോഴാണോ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് അതായിരിക്കും ഓർഡർ. ഓക്കെ, മ്യൂ ടുവിൻ്റെ സ്ക്വയർ, മ്യൂ ടുവിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതിനെ തന്നെ രണ്ട് തവണ ഓപ്പറേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതാ നോക്കുക, ഐഡൻറ്റിറ്റി കിട്ടി. അതായത് സെക്കൻഡ് ഡിഗ്രി, സെക്കൻഡ് പവർ വന്നപ്പോൾ തന്നെ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു. അതായത് മ്യൂ ടുവിൻ്റെ ഓർഡർ എന്തോ കിട്ടി, ടു കിട്ടി. ഓക്കെ ആണല്ലോ. അതായത് ഓർഡർ ഓഫ് എച്ച്, ഓർഡർ ഓഫ് എച്ച് എന്ന് വെച്ചാൽ സബ് ഗ്രൂപ്പ്, ഈ സാധനം മ്യൂ ടു, മ്യൂ ടുവിൻ്റെ ഓർഡർ എന്തോ ടു എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ എഴുതാം, ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച്. ഓർഡർ ഓഫ് ജി എന്ന് വെച്ചാൽ ഡി ഫോറിൻ്റെ ഓർഡർ എയ്റ്റ് ആണ്. അതിന് ഈ ഓർഡർ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ എന്ന് വരും. ഇതാണ് ബ്രാക്കറ്റ് മ്യൂ ടുവിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.